എതിരൻ കതിരവൻ ഏതാണ്ട് എല്ലാ വർഷവും ഇപ്പം കോവിഡുള്ള സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും തന്നെ കേരളം സന്ദർശിക്കുന്നുണ്ട്, കേരളത്തിലെ പലരുമായിട്ടും സംവദിക്കുന്നുണ്ട്, പല ലിറ്റററി സമ്മേളനങ്ങൾ, ശാസ്ത്ര സമ്മേളനങ്ങൾ, കുട്ടികളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ശാസ്ത്രത്തോടുള്ള, അല്ലെങ്കിൽ ശാസ്ത്രബോധത്തിലുള്ള നമ്മുടെ ഒരു ഒരു വ്യത്യാസം വളരെ വലുതാണ്. നിരന്തരം വരുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് വ്യത്യാസമാണ് ഒരു അമേരിക്കൻ സൊസൈറ്റിയിലുള്ള ശാസ്ത്രബോധവും ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അതിൽ കുറച്ച് വികസിതമെന്ന് നമ്മൾ പറയുന്ന കേരളീയ സമൂഹത്തിലുള്ള ശാസ്ത്രബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താ തോന്നുന്നത്? എന്ന് വെച്ചാൽ രണ്ട് രീതി കാണാം. ഒന്ന് ഒരു ഒരു കമ്പാരിറ്റീവ് തരത്തിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പണ്ടെങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ രീതി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഈ ഇൻ്റർനെറ്റും വന്നതോടെ വലിയൊരു വ്യത്യാസം വന്ന്, ഏത് കൊച്ചുകുട്ടിക്ക് പോലെയൊന്നും ലോകത്തെ മുഴുവൻ ഒരു കാര്യം അറിയാൻ പറ്റും. അതുകൊണ്ട് അവെയർനെസ്, എന്തിനെക്കുറിച്ചാണെങ്കിലും, അതിപ്പോൾ സയൻസിനെ കുറിച്ച് മാത്രമല്ല, എന്തിനെക്കുറിച്ചുള്ള അവെയർനെസ് പൊതുബോധത്തിൽ ഒന്നാമതരമായിട്ട് വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പണ്ട് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്ക എന്തോ ഒരു വണ്ടർലാൻഡ് എന്നുള്ളത്, ഇതല്ല. നമ്മൾക്കറിയാവുന്ന കൂടുതൽ അറിയാവുന്ന ഒരു ഒരു ആൾക്കൂട്ടത്തിലേക്കാണ് ഞാൻ ഇറങ്ങി വരുന്നത് എന്നുള്ളത്, അത് വലിയൊരു വ്യത്യാസമാണത്. അങ്ങനെ ഒരു ഇടതടവില്ലാത്ത ഒരു ഇൻഫർമേഷൻ ഫ്ലോ വന്നതുകൊണ്ട് ഒരുമാതിരി ഒരു ഒരു ബ്ലെൻഡിങ് വന്നിട്ടുണ്ട്. ഒരു ബ്ലെൻഡിങ് ഇപ്പം നമ്മൾ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലുണ്ടെങ്കിലും ഒരു ഒരു വലിയ ബ്ലെൻഡിങ് വന്നുകൊണ്ടിരിക്കുക. അത് ബ്ലെൻഡിങ് വന്നുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, അത് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടിയാണ്. ഇപ്പം ഞാൻ അടുത്ത കൊല്ലം വരുമ്പോഴത്തെ സിറ്റുവേഷൻ വേറെ ആയിരിക്കും മിക്കവാറും. ഒരു പ്രോഗ്രസീവാണത്, അത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുള്ളതാണ് വലിയൊരു വ്യത്യാസം. അതായത് ആ ഒരു അന്തരീക്ഷം, അതായത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് പോലും അമേരിക്ക ഉണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അറിയാം, അവർക്കറിയാം, അവർക്ക് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് അറിയാം പല കാര്യങ്ങളും. യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കൂടുതൽ അറിയാം, പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാം, എന്തൊക്കെ പ്രോസ്പെക്ട്സ് ഉണ്ടെന്നുള്ളത് അറിയാം. അതിപ്പോൾ അമേരിക്കയെ കുറിച്ച് മാത്രമല്ല, അവർക്ക് ലോകത്തെ പല കാര്യങ്ങളും കൂടുതൽ അറിയാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഇതറിയാവുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അവിടുത്തെ ഇപ്പം പ്രായമായ പേരൻസിലേക്കും കുറച്ചൊക്കെ പകരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് കൂടെ തന്നെ IT മേഖലയിലുള്ള ഉള്ളവർ ഇത് വളരെ പതുക്കെ ചെയ്തു തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ അവരാൽ ചെയ്യപ്പെട്ടിരുന്നു എന്ന് വേണം പറയാൻ. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴും ഇത് സംഭവിക്കുന്നത്. അത് പിന്നെ പിന്നെ വേറൊന്ന് ഉള്ളത് കൾച്ചറൽ ഡിഫറൻസ് ഒരുപാട് ഏകദേശം ഈക്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഡ്രസ്സ് ചെയ്യുന്ന രീതി, സംസാരിക്കുന്ന രീതി, പരസ്പരം പെരുമാറുന്ന രീതി, അത് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെയുള്ള പെരുമാറുന്ന രീതി, ഇതൊക്കെ ഏകദേശം ഒരു 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 വെസ്റ്റേണൈസ്ഡ് സ്റ്റൈൽ ഓർ മോഡ് അതിനോട് ഏകദേശം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് അത് പല കാര്യങ്ങളും എളുപ്പമാക്കുന്നുണ്ട്, അത് സത്യമാണത്. അല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ച് പോകേണ്ടതാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള പ്രശ്നം. കാരണം അമേരിക്കയിൽ ഏതാണ്ട് എല്ലാവരും ഒരുപോലെ ചെയ്യുന്നത്, എന്നാൽ ഒരു ചെറിയ ശതമാനത്തിൽ മാത്രം ഇന്നും അതിനകത്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആ ഡിവിഷൻ വളരെ വലുതാണ്. കാരണം നമ്മൾ കാണുന്ന, നമ്മൾ ചിലപ്പം പുറത്തൊരു നഗരത്തിൽ കാണുന്ന, അല്ലെങ്കിൽ നഗരക്കൂട്ടത്തിൽ കാണുന്ന, ഏർബൻ സിറ്റുവേഷനിൽ കാണുന്ന ഒരു സ്വഭാവമായിരിക്കില്ല നമ്മുടെ റൂറൽ. ഇത് ഈ റൂറൽ ഏർബൻ ഡിവൈഡും വളരെ കൂടുതലാണ്. ടെക്നോളജിയിൽ തന്നെയുള്ള ഈ പറഞ്ഞ ഒരു ക്ലാസ് ഡിഫറൻസും നമ്മുടെ സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് എന്നാൽ പോലും ഈ മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ വർഗത്തിന്റെ, അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഇതായിട്ടുള്ള സേവി ആയിട്ടുള്ള വർഗത്തിന്റെ ആ അതിൽ തന്നെ അമേരിക്ക പോലെ തന്നെ ഉള്ള ഒരു ശാസ്ത്രബോധമാണോ നമുക്ക് കാണാൻ പറ്റുന്നത്? കാരണം ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വിമർശിക്കപ്പെടുന്നത് ഒരേ അവസരത്തിൽ നമ്മൾ പലതരം വിശ്വാസികളാണ്, പലതരം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഉടമൂലമായ വിശ്വാസമുണ്ട് നമുക്ക്, ദൈവം നടത്തുന്നു, എന്നാൽ പിന്നെ നമ്മൾ ഐഫോൺ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും കാണാൻ പറ്റും. അതിൽ നിന്നും ഇനി മുക്തമായിട്ടില്ല നമ്മൾ എന്നുള്ളതാണ്. അത് 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 വലിയൊരു ഒരു മാനസികമായിട്ട് ഇപ്പോൾ ഓരോ വളർന്നു വരുന്ന തലമുറയുടെ ഒരു ചിന്താ പദ്ധതി അത് ബാധിക്കുന്നുണ്ട്, അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ അറിവുണ്ടായിട്ടും പരീക്ഷയ്ക്ക് തലേന്ന് വഴിപാട് കഴിക്കുന്നവരാണ് ഈ കുട്ടികൾ എന്നുള്ളതാണ്. അത് ദയനീയമാണ്. വാസ്തവത്തിൽ എൻ്റെ ഞാൻ അവിടുന്ന് വരുന്ന ഒരാളുടെ ഇതിലാണ് ഞാൻ ആ വാക്ക് ദയനീയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തുകാർക്കത് ഒട്ടും ദഹിക്കുകയല്ല എന്നുള്ളത് എനിക്കറിയാം. യെസ്, തലേ ദിവസം വഴിപാട് കഴിക്കുകയോ മെഴുകുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ തിരി കൊളുത്തുകയോ അമ്പലത്തിൽ എണ്ണയോ
ആ സ്ഥിതി ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് അതേപടി നിൽക്കുകയാണ്. അതേപടി അതേപടി വിസ കഴിഞ്ഞ തവണ ഒരു അമ്പലം ഞാൻ കാണാൻ വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് കാണാൻ വേണ്ടി പോയപ്പോഴും ഏതിനോ നാളെ എൻ്റെ വിസ തിരുമേനിയോട് പറയുന്ന ഒരു സ്റ്റോൺ, നാളെ എൻ്റെ വിസ ഇൻ്റർവ്യൂ ആണ്, തിരുമേനി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ള അത്ത ലോകത്ത് മറ്റിടത്തും കാണാത്ത ആണ് തീർച്ചയായിട്ടും. അത് ശരിക്കും പലരും പറയുന്നത് അത്തരം ഒരു ആത്മീയ മുഖം കൂടിയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടല്ലോ. ശരിക്കും ഈ വെസ്റ്റേണേഴ്സ് അല്ലെങ്കിൽ അമേരിക്കൻസ് അത് മറച്ചു പിടിക്കുകയാണ്, ഒരു ശാസ്ത്രം മാത്ര കരിയറിസത്തിന്റെ ഭാഗമായിട്ടാണ് അത് എന്നുള്ള രീതിയിൽ ഒരു വാദവും കൂടി. കാരണം ഇതല്ല, ഇത് ദൈവത്തിനുള്ളത് ദൈവത്തിനും ടെക്നോളജിക്കുള്ളത് ടെക്നോളജിക്കും എന്നുള്ള ഒരു ഒരു രീതിയാണോ നമ്മുടെ. ഇത് ആത്മീയ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് നിസ്സഹായവസ്ഥയാണ് കാണിക്കുന്നത്. ആ തിരുമേനിയോട് ആ പറയുന്ന കുട്ടിക്ക് കാരണം വിസ കിട്ടിയില്ലെന്നുള്ള കോൺസിക്വൻസ് ഉണ്ട്. നിസ്സഹായ അവസ്ഥയിൽ നിന്നുള്ളതാണത്. നിസ്സഹായ അവസ്ഥയിൽ നിന്നൊരിക്കലും ഒരു ആത്മീയ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആത്മീയത അല്ലായിരിക്കും എന്നുള്ളതാണ്. നിവൃത്തിയില്ലാതെ ചെയ്തു പോകുന്ന ഒരു കാര്യം അത് ആത്മീയതയിൽ നയിക്കുകയല്ല. കാരണം ഈ നാളേക്ക് എന്തെന്നുള്ളൊരു ചോദ്യം, ആത്മീയതയിൽ നാളേക്ക് ഒന്നും വേണ്ട എന്നുള്ള രീതിയാണ് ആത്മീയ ദൈവമെല്ലാം ചെയ്യുന്നത്. ഇതതിന് നേരെ വിപരീതമാണ്, നിസ്സഹായരായിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ അതാണ് ഞാൻ ആ ദയനീയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അവിടെ. അത് മാറുന്നില്ല എന്നുള്ളത്, അത് നമ്മുടെ ഇനിയിപ്പോൾ ഒരു ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ വ്യവസ്ഥിതിയുടെ അതാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പോകും ചർച്ച, ആ രീതിയിൽ പോകും ശരിയാണ്. അത് നമ്മുടെ വ്യവസ്ഥിതിയുടെ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു കൂടിയിട്ട് നിർമ്മിച്ചെടുക്കുന്ന സാമൂഹ്യപരമായി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ചു കൂട്ടി ഉണ്ടാക്കി എടുക്കുന്ന വ്യവസ്ഥിതിയുടെ അധപ്പതനം തന്നെയാണ് അതിൽ അതിൽ കാണിക്കുന്നത്. അതിൻ്റെ ഒരു കരുവാണ് ആ കുട്ടി അവിടെ പ്രകടമായത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാവുന്ന ഒരു സംഗതിയല്ല ലോകത്ത് മുഴുവൻ നടക്കുന്നത്. അപ്പൊ ഈ നിസ്സഹായത അമേരിക്കൻ ജനത അനുഭവിക്കുന്നില്ലേ? അത് വേറൊരു തരത്തിലാണ് അനുഭവിക്കുന്നത്, വേറൊരു തരത്തിലാണ്. പക്ഷെ ഇത്രയും ഏതായാലും ഇല്ല, ഇത്രയും ഒരു നിസ്സഹായ ഒരു അല്ല ഒരു മറ്റൊന്നിലേക്ക് താങ്ങ് അന്വേഷിച്ചു പോകുന്ന ഒരു ഒരു രീതി അമേരിക്കയിലല്ല, മറ്റു രാജ്യങ്ങളിൽ ഇതുപോലത്തെ അത്ര സിറ്റുവേഷൻ അല്ല. പ്രത്യേകിച്ചും ഇപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നമ്മൾ എടുക്കാൻ വിചാരിക്കുക, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാന്ത്രമാണ്. അവിടെ ഒരിക്കലും ഒരു ഒരു കുട്ടിക്കൊരു നിസ്സഹായ അവസ്ഥ ഫീൽ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്രമാത്രം കോമ്പറ്റീറ്റീവ് അല്ല ജീവിതം. ഇപ്പം ഫിൻലൻഡ് നോക്കുകയാണെങ്കിലും സ്വിറ്റ്സർലൻഡ് നോക്കുകയാണെങ്കിലും അതുപോലത്തെ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇതുപോലെ ഒരു അവസ്ഥയിൽ കൂടി അല്ല ഒരു കുട്ടി. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കോമ്പറ്റേറ്റീവ്, ഇത്രമാത്രം കോമ്പറ്റേറ്റീവ് അല്ല. കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഡിസൈൻ ചെയ്ത രീതിയിലാണ് അവിടുത്തെ ഭരണഘടന തന്നെ ആ രീതിയിലാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പല രാജ്യങ്ങളിലും നമ്മൾക്ക് ഒട്ടും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്. ഒരു ഇലക്ഷൻ നടന്നാൽ മന്ത്രിസഭ നിർമ്മിക്കുന്ന തോറ്റുപോയ കക്ഷികളെ ആൾക്കാരെയും കൂടെ വെച്ചാണ്, തോറ്റുപോയവരിൽ നിന്നൊരു മൂന്ന് പേര് കാണും മന്ത്രിസഭയിൽ. അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. തോറ്റുപോയ കക്ഷിയിൽ നല്ല ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. രാജ്യം മുന്നോട്ട് പോകും കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തിയാണ് മന്ത്രിസഭ നിർമ്മിക്കുന്നതെന്ന് എന്ന് വിചാരിക്കണം. അവിടെ തന്നെ ഈ നിസ്സഹായ അവസ്ഥ കുറച്ചൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു അമ്പലത്തിൻ്റെ അതിൽ ആർക്കിടെക്ചർ കാണാൻ വേണ്ടി ഇത് പോയതാണ്. അപ്പോൾ രാത്രിയായി, അപ്പോൾ വൈകുന്നേരം ചുറ്റും നടക്കരുതെന്ന് അവർ ഞങ്ങളോട്, ഞാൻ എൻ്റെ സുഹൃത്തുമുണ്ട്, ചുറ്റും മുഴുവൻ തെരുവ് നായ്ക്കളാണ്, പലരും കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി നിലവിളിക്കുന്നുണ്ടോ, അപ്പോൾ പേടിയായി. എനിവേ അതിനെ തെരുവനായകളെ മാറ്റാനും ഒരു പൗരന് ഒരു അമ്പലത്തിന് ചുറ്റും നടന്നു പോകാനുമുള്ള വെറും പരിമിതമായ വളരെ ചെറിയ കാര്യമാണ്, അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള അതാണ് ഞാൻ നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞത്. ഇതെല്ലാം കൂടെ കമ്പൗണ്ട്, ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയതാണ്. അത് ഇല്ലാത്ത ഒരു രാജ്യത്തേക്ക് പോകാൻ ആ കുട്ടി ശ്രമിക്കുന്നു. അതാണ് വ്യത്യാസം. പൗരന് കിട്ടുന്ന പ്രാധാന്യം, പൗരന് കിട്ടുന്ന സമാധാനം, ആ സമാധാനമാണ് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട് നമുക്കുള്ളത്. പൗരന് സപ്പോർട്ടുണ്ടെന്നുള്ളത് തോന്നൽ വരുത്തുക എന്നുള്ളത്. ശാസ്ത്ര വിദ്യാഭ്യാസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു പുതിയ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പലതവണ ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നല്ല ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നീക്കി വെച്ചിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്, ഏതാണ്ട് $500 billion അഞ്ചു വർഷത്തേക്ക് ശാസ്ത്രത്തിന് വേണ്ടി മാത്രം തന്നെ നീക്കി വെക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ആദ്യം വിമർശനം വരിക, ഒരു ശാസ്ത്ര വിശ്വാസികളായ ഒരു ഭരണകൂടമല്ല
നിലവിലുള്ളത്. എന്നാൽ പോലും അങ്ങനെ നിൽക്കാനും പറ്റുകയില്ല, കാരണം നമുക്ക് ഗോമൂത്രം കൊണ്ടോ ചാണകം കൊണ്ടോ ഒന്നും ശാസ്ത്രത്തെ വികസിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ഒരു ഒരു സാങ്കേതിക വിദ്യ തന്നെയാണുള്ളത്. അപ്പം അതിന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെതാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ ശാസ്ത്ര വിദ്യാഭ്യാസത്തിന് എങ്ങനെയാണ് എതിരൻ കതിരവൻ അതിനെ റിവ്യൂ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി? മുഴുവൻ ഞാൻ വായിച്ചിരുന്നു, അവര് തവണ റിവ്യൂ എഴുതാൻ വേണ്ടി മുഴുവൻ ഞാൻ വായിച്ചിരുന്നു. പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇതുപോലെ ഇത് പറഞ്ഞിട്ടുണ്ട്. പുതിയ ഇപ്പോൾ ഒരു ഒരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി പണം ചെലവാക്കുന്ന അതിന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് തന്നെയാണ് കോടികളാണ് മുടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ കോടികൾ മുടക്കിയാൽ വിദ്യാർത്ഥികളെ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശം, അതാണ് പ്രയോഗത്തിലും വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ അവരെ നിയന്ത്രിക്കാനോ അവരെ പഠിപ്പിക്കാനോ ഇൻസ്ട്രക്ഷനുള്ള ആൾക്കാർ എവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതില്ലാതെ പൈസ മുടക്കിയാൽ കുട്ടികൾ പിന്നെ പിന്നെ പ്രധാനമായിട്ടും ഇത് കഴിഞ്ഞാൽ ഇവർക്ക് ജോലി ഉണ്ടോ എന്നുള്ളതാണ് ഏത് കുട്ടിയും അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പല ടീച്ചർമാരും സയൻസിൽ ഉള്ളവർ, സയൻസിൽ പി എച്ച് ഡി ഉള്ളവർ എന്നോട് പറഞ്ഞ അതാണ് കാരണം. എല്ലാ കുട്ടികളും സമ്മറിൽ വന്ന് അവിടെ വർക്ക് ചെയ്യും. സമ്മർ സയൻസ് പ്രോജക്റ്റ് ഒന്നാന്തരമാണ്, സയൻസിൽ താല്പര്യമുണ്ട്. പക്ഷേ അത് സമ്മർ പ്രോജക്റ്റ് കഴിയുമ്പോൾ അവരുടെ പേരൻസ് വന്ന് ചോദിക്കുകയാണ് ഇത് കണ്ടിന്യൂ ചെയ്താൽ ഇവന് എന്ത് ജോലി കിട്ടും? ജോലി കിട്ടാൻ സാധ്യതയില്ല, ഇവർക്കൊന്നും പറയാനില്ല. അതില്ലാത്തടത്തേക്ക് പൈസ കൊണ്ട് ഒഴുക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തടത്തോട്ട് പൈസ ഒഴുക്കിയാൽ പൈസ വേറെ പലയിടത്തും പോവുകയുള്ളൂ. അത് ഇറ്റ് ബി ഡിസിപ്പേറ്റഡ് ആൻഡ് ഇറ്റ് ബി ലൈക്ക് ഡിസോൾവ്ഡ് ഇൻ ടു സംതിങ് എൽസ് എന്നുള്ള വളരെ ക്ലിയറാണ്. ഇപ്പം സ്റ്റുഡൻസ് തയ്യാറായി വന്നെങ്കിലും അവരെ ഇൻസ്ട്രക്ട് ചെയ്യാൻ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ജോലി കിട്ടാനുള്ള അതിന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഇന്ത്യയിലുള്ള അതിനുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. ഞാൻ പറഞ്ഞു എന്നാൽ മിക്ക യൂണിവേഴ്സിറ്റികളും പ്രത്യേകിച്ച് മെഡിക്കൽ സ്കൂളുണ്ടെങ്കിൽ അതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കയിൽ. അവിടെ മെഡിക്കൽ സ്കൂളിൽ പോകാത്ത അല്ലാത്തൊരു പി എച്ച് ഡി ഉള്ളവർക്കും ജോലി കിട്ടും. അവർക്കും എല്ലാവർക്കും അങ്ങനെ ഒരുപാടുണ്ട്. മിക്ക മെഡിക്കൽ സെൻ്ററുകൾക്കും റിസർച്ച് സെക്ഷൻ ഉള്ളത് കൊണ്ട് അവിടെ ഒരു സയൻസിൽ പിന്തുടരുന്ന ഒരു കുട്ടിക്ക് അവിടെ ഒരു ഒരു ഇടമുണ്ട്. അങ്ങനെ ഇടങ്ങളോ ഇല്ലാത്തടത്തോളം കാലം ഈ കോടികൾ ഇറക്കിയാൽ കാര്യമൊന്നുമില്ല. അത് മാത്രമാണ് സാർ പ്രശ്നം. എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു പ്രശ്നമായിട്ട് തോന്നുന്നു, ഇപ്പം ഈ തിയററ്റിക്കൽ ഏരിയയിൽ നമ്മുടെ ശാസ്ത്ര പഠനത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ മറ്റിടത്തിലൊക്കെ ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസിനോളം തന്നെയോ അല്ലെങ്കിൽ അതിനെ തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സാധ്യതകൾ ഇന്ത്യ ഈ കാലം അത്രയും വികസിപ്പിച്ചിട്ടുണ്ട്. അതേ ദിവസത്തിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലൈഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ വളരെ പിന്നോട്ട് നിൽക്കുന്നത്. കാരണം ഈ അത്തരത്തിലുള്ള തിയററ്റിക്കൽ ഫിസിക്സിലാണെങ്കിൽ നമുക്ക് നല്ല ശാസ്ത്രജ്ഞന്മാർ വളർന്നു വരുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ ഈ നമ്മളീ പറഞ്ഞ ജോലി സാധ്യത എന്ന് മാത്രമല്ല, വെറും കരിയർ മാത്രമല്ല, അങ്ങനെയുള്ള അക്കാഡമിക് സാധ്യതകളും മുൻനിർത്തി ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പുറത്ത് മാത്രമേ ഒരു നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ തന്നെ അക്കാഡമിക സാധനങ്ങൾ വികസിപ്പിക്കണം എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളും ടീച്ചേഴ്സും, അതായത് അവരുടെ ടാലൻറ്റിനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം എന്നുള്ള ഒരവസ്ഥ, പ്രത്യേകിച്ചും അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ യൂറോപ്യനിലേക്കോ പോകണമെന്നുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഇത് ഇതിന് പരിഹാരമായിട്ട് അതൊരു സാമ്പത്തിക പ്രശ്നം കൂടിയാണ് ഇന്ത്യയുടെ. കാരണം വെച്ചാൽ ഇത്രയും പോവർട്ടിയുള്ള ഒരു ഒരു സ്റ്റേറ്റിൽ ഈ ഒരു പ്രശ്നം എന്തായാലും അഭിമുഖീകരിച്ചേ പറ്റും. അപ്പോൾ അതിന് ഒരു സാമ്പത്തിക പ്രശ്നം കൂടിയല്ലേ അത്? തീർച്ചയായും അതെ. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞ പടി ചോദിച്ചതിൻ്റെ പടി കോടികൾ ഇവിടെ ഒഴുകാൻ തുടങ്ങുകയാണ്. അപ്പോൾ സാമ്പത്തിക പ്രശ്നം നമുക്ക് മറികടക്കാം എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. പക്ഷേ പിന്നെ എങ്ങോട്ടെന്നുള്ളതാണ്, തീർച്ചയായും അതാണ്. അതെ, ഇപ്പം പൈസ എവിടെ നിന്ന് വന്നു? ഗവൺമെൻറ് ദരിദ്ര രാജ്യമാണ്, സയൻസിന് പൈസ മുടക്കണം എന്നുള്ള ചോദ്യങ്ങൾ വേറെ ഉണ്ട് താനും. പക്ഷേ അതിനുള്ള ആൾക്കാർ സ്റ്റുഡൻസ് അല്ല ഇല്ലാതിരിക്കുന്നത്, അതിനുള്ള ടോപ്പിലുള്ള പ്രൊഫസർമാരാണ് സയൻറ്റിസ്റ്റുകളാണ് ഇല്ലാതിരിക്കുന്നത്. അപ്പം പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഐസർ പോലത്തെ പദ്ധതികളുണ്ട്. ISER എന്നുള്ള ഐസർ, അത് ഏകദേശം IIT പാരലായിട്ടുള്ളതാണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പക്ഷേ അവിടെയും തിരിച്ചു അവരും അതിനകത്തുള്ള ഫാക്കൽറ്റിയൊക്കെ തിരിച്ചു വന്നവരാണ്, അവരെ ഉള്ളതാണ്. പക്ഷേ അവർ അവിടെയും കെടുകാരിസ്ഥത നാച്ചുറലായിട്ട് വന്നു കയറിയിട്ടുണ്ട്. ബ്യൂറോക്രസിയുടെ പ്രശ്നം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവർക്ക്
ഒരു ഒരു ഡെഡിക്കേഷനുള്ള ഡിറ്റർമിനേഷനുള്ള സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല. കാരണം സ്റ്റുഡൻസ് വരണമെങ്കിൽ അവർക്ക് പ്രോസ്പെക്റ്റ് വേണ്ടതാണ്. പ്രോസ്പെക്റ്റ് ഇല്ല. യെസ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. വെറുതെ ഒരിടത്തു നിന്ന് ഇത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുകയല്ല. അല്ല, നമ്മൾ കണക്കുകൾ നോക്കുമ്പോഴേ, കണക്ക് നോക്കുമ്പോൾ ഇപ്പം സയൻറ്റിഫിക് ജേണൽസിൽ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് എഴുതിയതിൻ്റെ ശതമാന കണക്ക് വെച്ചിട്ട് ഇക്കോണമിസ്റ്റ് വാരി ഇപ്രാവശ്യം പറയുന്നുണ്ട്. അവർ പറയുന്നത് അതിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ. അതായത് ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്, രണ്ടാം സ്ഥാനത്തെ അമേരിക്ക വരുന്നുള്ളൂ, മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണുള്ളത്. മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഉള്ളത്. അപ്പൊ അത്രയും ടാലന്റ് ഉണ്ട്. അപ്പൊ ഈ ടാലന്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വലിയ ക്രൈസിസ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. കാരണം ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, കാരണം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക, അങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല. അതും ഇല്ലേ സാറിന്റെ അനുഭവത്തിൽ എങ്ങനെയാ തോന്നുന്നത്? ഒട്ടും എളുപ്പമല്ല. പക്ഷെ അവിടെയാണ് ചൈന ഒരു വിന്നറായി മാറിയത്. ചൈന അവിടെ ഇപ്പോഴും അമേരിക്കയിൽ കിട്ടുന്ന ഒരു കൂടുതൽ സാലറി ചൈന വാഗ്ദാനം ചെയ്യുകയാണ് ഒരു ചൈനീസ് സയന്റിസ്റ്റിനോ ചൈനീസ് സ്റ്റുഡൻറ്റിനോ. അപ്പോൾ അവനോ അമേരിക്കയിൽ അവനോ അവളോ അമേരിക്കയിൽ ഒരു പി എച്ച് ഡി എടുക്കുകയാണെങ്കിൽ പിന്നെ ആ വ്യക്തി ആ സയൻറ്റിസ്റ്റ് അമേരിക്കയിൽ പിന്തുടർന്നതിൽ കൂടുതൽ പൈസയാണ് ചൈന കൊടുക്കുന്നത് അവരങ്ങോട്ട് കുറച്ച്. മാത്രമല്ല ചൈനയിലുള്ള ഫെസിലിറ്റിയും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയാണ് അവർക്കുള്ളത് കാരണം. എനിവേ ഇൻ ഈതർ വേ അവിടെ ആ ചലഞ്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞു ചൈന. അതാണ് ചൈനയുടെ വിജയം. അതുകൊണ്ടാണ് പിന്നെ ടെക്നോളജിക്കലി ഓൾസോ ചൈന ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഈവൻ ഡേ ടു ഡേ ലൈഫിലുള്ള ഈ ക്രെഡിറ്റ് കാർഡ് യൂസും ഈ ഇപ്പം ഈ ഗൂഗിൾ പേ വന്നിട്ടുണ്ട്. ഈ ഗൂഗിൾ പേ ഒക്കെ അവർ പണ്ടേ ചെയ്തിരുന്ന ഗൂഗിൾ പേ കഴിഞ്ഞിട്ട് അതൊക്കെ മാറി അടുത്ത പരിപാടി തുടങ്ങിക്കഴിഞ്ഞവർ. അതെ. അങ്ങനെയാണ് അവർ പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത്. അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് മുൻപിൽ പോയിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചൈനയോട് കമ്പറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പിന്നെ ചൈനയുടെ വർക്ക് ഫോഴ്സ് അല്ല, ഒരു ഒരു വർക്കിംഗ് മോഡുണ്ട്. അത് പശ്ചാത്തലത്തിനൊത്തും കമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചൈനക്കാരൻ നമ്മൾ ഇന്ത്യക്കാരൻ ചിലപ്പോൾ രാപകലങ്ങ് വർക്ക് ചെയ്ത് കളയും. അതൊരു അമേരിക്കയിൽ അത് ഒരിക്കലും അത് പറ്റുകയല്ല. അവന് 5 മണിക്ക് അവൻ വീട്ടിൽ പോകും. സയന്റിസ്റ്റ് ആണെങ്കിലും ചിലപ്പോഴും എല്ലാവരും അല്ല. അങ്ങനെ ഒരു മെന്റൽ അത് വേണതാണ്. പക്ഷേ ഞാൻ പറയുന്ന പിന്നെ ഡെഡിക്കേഷൻ കൂടുതലാന്ന് പറഞ്ഞ് ഞാൻ വേറൊരു ഇത് പറഞ്ഞതേയുള്ളൂ. ഡെഡിക്കേഷൻ അത്രമാത്രം ഒരു ഒരു ഹൈ ഇൻറ്റൻസിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതൊരു വേവ് പോലെ സൊസൈറ്റിയിൽ ഇങ്ങനെ പടരുകയാണ്. അതൊരു ഇൻഡിവിഡ്വലിൻ്റെ മാത്രമല്ല, ഇറ്റ്സ് അതിൻ്റെ പ്രതീതികൾ ഇങ്ങനെ അവിടെ എല്ലായിടത്തും അങ്ങനെ പ്രസരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയാനുള്ള അതിൽ പെട്ടുപോകുന്നതാണ് ഒരാൾ പറഞ്ഞത്. യെസ്, ആരും പറയണ്ട. അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അത് ആ സിസ്റ്റം അവർ നിർമ്മിച്ചെടുത്തിട്ടുമുണ്ട്. യെസ്, അതിലിപ്പം നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ സയൻസും നേച്ചറിലും ഓരോ വർഷം ഇപ്പം എക്കണോമിസ്റ്റ് ചെയ്ത പോലെ അവരും ഇതുപോലെ ഓരോ വർഷം കണക്കെടുപ്പുണ്ട്. അപ്പം സയൻസിലും പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫിസിക്സിലുമൊക്കെ ആദ്യത്തെ 5 സ്ഥാനം തന്നെ ചൈന നേടിക്കഴിഞ്ഞു. ആദ്യത്തെ 5 സ്ഥാനം 5 പല ചൈനീസ് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഹാർവാർഡ് എം ഐ ടി വരുന്നത് എന്ന് വിചാരിക്കണം. ഹാർവാർഡ് എം ഐ ടി പോലെ അമേരിക്ക. അതിൽ അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിന്, സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒരു മുന്നേറ്റത്തിന് നമുക്ക് ശരിക്കും കൾച്ചറലായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡുണ്ട്. അതുപോലെ തന്നെ ഇക്കോണമിക് ആയിട്ടുള്ള നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഇതൊക്കെ അതിൽ കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയുടെ ഭാവി സാധ്യതകളിലെ ഇത്തരത്തിലുള്ള സയൻസിന് വേണ്ടി ഇത്രയും ഫണ്ട് നീക്കി വെക്കുമ്പോഴും അതിൽ സാറ് കാണുന്ന ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? കാരണം എന്തൊക്കെയായിരിക്കും അതിനെ നമുക്ക് ഈ രീതിയിൽ തന്നെ ബാക്കി എല്ലാ തരത്തിലും നമ്മൾ അങ്ങനെ ആ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്ന പോലെ സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പം സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്ത് പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു പ്രായോഗികത ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. സ്റ്റുഡൻസിനും പേരൻസിനും അത് ജോലി സാധ്യതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ടെമ്പർ ആർക്കും ഡെവലപ്പ് ചെയ്യാല്ല. ഇറ്റ് ഷുഡ് ബി സെൽഫ് എൻ്റർടൈനിങ്. ഇപ്പം നമ്മൾ സിനിമ കാണാൻ പോകുന്ന നമ്മളൊരു അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ്. ഇനോ ഇപ്പോൾ സയൻസിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ലെങ്കിലും ഇറ്റ് ആസ് ഇറ്റ്സ് ഓൺ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ. അത് ആ കുട്ടിയുടെ മനസ്സിൽ തോന്നണം. ഇറ്റ്സ് റിയലി എൻ്റർടൈനിങ്. ഇനോ ഞാൻ സയൻസിൽ പോകണം. അതിന് ഇത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളത് ഉറപ്പ് വരുത്തിയാലേ അപ്പോൾ ഒരു സിനിമ കണ്ടാൽ എൻ്റർടൈൻമെൻറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് തീർച്ചയാണ് ഇപ്പോഴും. അതുപോലെ സയൻസിൽ പ്രോഗ്രസ് ചെയ്താൽ യു നോ ഐ എം ഗോയിങ് ടു റീച്ച് സം ഗോൾ വിച്ച് ഐ എം സെറ്റിംഗ് റൈറ്റ് നൗ.
എന്നൊരു തോന്നലുണ്ടാകത്തോളം കാലം സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്ത് വരിക. സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് എത്രമാത്രം നമ്മൾ ചർച്ച ചെയ്താലും വരികയില്ല എന്നുള്ളത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗികമായിട്ട് ജോലി സാധ്യതകൾ, അതിന് ഈവൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് തന്നെ കൂടുതൽ തുടങ്ങിയാൽ മതി. ഇവിടെ കമ്പനികൾക്ക് അത് ഗവൺമെൻറ് തീരുമാനമാണത്. ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയിലും ഒരുപാട് റിസർച്ച് നടക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ്. ഇപ്പോൾ പി എച്ച് ഡി കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റി പോകണം നിർബന്ധമില്ല. അവിടെ ക്യാമ്പസ് ഇപ്പം ഐ ടിക്കാർക്ക് വേണ്ടി ക്യാമ്പസ് റിക്രൂട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന് പ്രത്യേകിച്ചും ലാബുകൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ അവിടുത്തെ ഒരു 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 പാരമ്പര്യമാണ്, ട്രഡീഷനാണത്. പ്രത്യേകിച്ചും കെമിസ്ട്രിക്കാർ, അത് വെറ്റ് കെമിസ്ട്രി ആകാം, തിയറിറ്റിക്കൽ കെമിസ്ട്രി ആകാം, അതുപോലെ ബയോളജി, മോളിക്കുലർ ബയോളജി. പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവിടെ വന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ട്. അതെന്ന് പോലും നമ്മുടെ നാട്ടിൽ നിന്നാണ് ആലോചിക്കേണ്ടത്. ഒരു പി എച്ച് ഡി എടുക്കുന്ന ഒരു ഒരു ക്യാമ്പസിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് വന്ന് റിക്രൂട്ട് ചെയ്യുന്നു എന്നൊരു അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഞാൻ പറയുന്ന കാര്യത്തിൽ വെച്ചാൽ അവരെപ്പോഴും പേ ചെയ്യും, യൂണിവേഴ്സിറ്റി കൂടെ കൂടുതൽ പൈസ തരും അവർ. അപ്പോഴ് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകത്തോളത്തോളം കാലം സയൻറ്റിഫിക് ടെമ്പർ ഇവിടെ ഡെവലപ്പ് ചെയ്യാല, ശാസ്ത്രം ഇവിടെ ഒരു ശാസ്ത്രം പ്രചരിക്കുന്ന ഒരു ക്യാമ്പസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതാണ് അതാണ് സത്യം. അത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഗവൺമെൻറ് ആ രീതിയിൽ ഇവിടെ എത്രമാത്രം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് രാജ്യത്ത് നിന്നുള്ള കണക്കെടുപ്പ് നടത്തിയിട്ട്, ഇപ്പോൾ ഐ ഐ ടി തുടങ്ങി എന്ന് പറയുന്നുണ്ട്, ഐ ഐ ടികൾ തുടങ്ങി അതിൻ്റെ രീതി ഐ ഐ ടി പോകുന്നുണ്ട്. ഐസർ നല്ല സംരംഭമാണ്, പക്ഷേ ഇതിനെയൊക്കെ ഒന്ന് റീവാമ്പ് ചെയ്യേണ്ടതാണ്. ഞാനും ആ രീതിയിൽ ഐസറിനെയൊക്കെ റീവാമ്പ് ചെയ്യേണ്ടതാണ്. യെസ്. പിന്നെ നമുക്ക് എവിടെ ഇപ്പം കാണാൻ പറ്റും, പുറത്തേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും പലതരത്തിലുള്ള പിന്നെ പ്രചാരണങ്ങൾ നടത്തുന്നത്. കാരണം വെച്ചാൽ അങ്ങനെയല്ല, അതിൻ്റെ പിന്നെ മൂല കാരണങ്ങൾ എന്തെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. കാരണം വെച്ചാൽ ഇവിടെയുള്ള ടാലൻറ്റ് പരിപോഷിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള സംഗതികളില്ല. എന്നാൽ പോലും റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പം നടക്കുന്നത്. പുറത്തേക്ക് നമ്മുടെ ടാലൻറ്റിനെ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സംഭവം, അത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ പത്രം എടുത്ത് നോക്കി, പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുള്ള നമ്മുടെ പരസ്യം, നൂറുകണക്കിന് ഫോറിൻ യൂണിവേഴ്സിറ്റികളും കോളേജുകളും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാം, ഇതാ വരൂ എന്നുള്ള. എന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികളോട് പറയുകയാണ്, ഇവിടെ വളരെ പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് പറയുകയാണ് ആ പത്രത്തിലെ പരസ്യം, ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. രാവിലെ എണീറ്റ ആ കുട്ടി, അല്ലെങ്കിൽ ഈവൻ പേരൻസ് അത് നോക്കിയാലും, കുട്ടി പേരൻസിനോട് പറയേണ്ട കാര്യമില്ല, അച്ഛ അമ്മ എനിക്ക് പുറത്ത് പോകണമെന്ന് പറയേണ്ട. കാരണം ഇറ്റ്സ് രാവിലെ എണീറ്റ് പത്രം വായിക്കുന്ന മിക്കവാറും പേരൻസാണ്, കുട്ടികളല്ല. ഇറ്റ്സ് വെരി വെരി പ്ലെയിൻ ആയി, ദാറ്റ്സ് എ സ്റ്റാർക്ക് ട്രൂത്ത് ഓഫ് ഇറ്റ്. യെസ്. ഞാനിവിടെ പോകുന്ന ഈ സാഹിത്യമേളയിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് കാണുന്ന സ്റ്റാളുകൾ റിക്രൂട്ട്മെൻറ്റ്, ഈ ഫോറിൻ യൂണിവേഴ്സ് റിക്രൂട്ട്മെൻറ്റുകൾ ഒരു 8-10 ഞാൻ ഇന്നലെ കണ്ടു. യെസ്. എന്താണത് കാണിക്കുന്നത്? എന്താണത് കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ വളരെ പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് അത് പറയോ, പ്രാക്ടിക്കലായിട്ട് സ്റ്റോളുകൾ വെച്ച് പറയുകയാണ്, വെച്ച് കളർഫുൾ സ്റ്റോളുകൾ തന്നെ പറയുകയാണ് ഇവിടുന്ന്. അതാണ് ഏറ്റവും, അതാണ് ഞാൻ നേരത്തെ ദയനീയത എന്നുള്ള വാക്ക് ഉപയോഗിച്ച്, അതാണ് അതും അതും ഇവിടുത്തെ പോളിസി മേക്കേഴ്സ്, ഗവൺമെൻറ് ഓർ വാട്ടെവർ ഏജൻസി ഇറ്റ് ഈസ്, ദേ ബെറ്റർ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ദേ ബെറ്റർ ഡൈജസ്റ്റ് ഇറ്റ് ആൻഡ് ആക്ട് ഓൺ ഇറ്റ്. അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. ദിസ് ഈസ് ആൻ ഇംപെൻഡിങ് ഡിസാസ്റ്റർ എന്നവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്, എന്നാർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നേക്ക് എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, പയ്യനെയോ അല്ലെങ്കിൽ മകളെയോ മകനെയോ പുറത്തേക്ക് അയക്കുക, അത്രയും അവൻ്റെ കാര്യം ശരിയാകും എന്നുള്ളതാണ്. ബട്ട് ദിസ് ഈസ് ആൻ ഇംപെൻഡിങ് ദിസ് എ ഡിസാസ്റ്റർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കഴിഞ്ഞു. കുട്ടികൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഉക്രൈനിൽ വന്നപ്പോഴേ നമുക്കറിയാം, ഉക്രൈനിൽ മലയാളികളുണ്ടെന്നുള്ളത് എപ്പോഴാണ് നമ്മളറിഞ്ഞത്. അപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ചെറിയൊരു കോണിൽ ഒരു പ്രശ്നം വരുമ്പോഴാണ് അറിയുന്നത് അവിടെ മലയാളികൾ കുട്ടികളുണ്ട്, അവരെ രക്ഷപ്പെടുത്തണമെന്ന്. എന്താണത് പറയുന്നത്? ലോകം മുഴുവൻ അവർ പോയി, ചെറിയ ചെറിയ രാജ്യങ്ങളിൽ അവർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഡിസാസ്റ്റർ വിച്ച് ഈസ് ഗോയിങ് ടു ഫോൾ ഓൺ അസ് റൈറ്റ് നൗ. ദാറ്റ്സ് എ ഗ്രേറ്റ് സിറ്റുവേഷൻ. മാത്രമല്ല, അത് ഇവിടുത്തെ പോപ്പുലേഷനിൽ ഇൻസ്റ്റബിലിറ്റി വരുത്തും. ഇവിടെ ചെറുപ്പക്കാരില്ലാതെ പോകാൻ പോകണം, ഇപ്പം തന്നെ ചെറുപ്പക്കാരില്ല. അത് ഞാൻ പറയുന്ന ഒരു കോൺസിക്വൻസസ് അങ്ങനെ റാമിഫൈ ചെയ്യാണ്, ഇങ്ങനെ പടർന്ന് പ്രസരിക്കുകയാണ്. യെസ്. യെസ്. അത് ഇത് കേൾക്കുമ്പോൾ ആർക്കും രസം ഉണ്ടാകുകയല്ല. നോ 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 ബഡി വുഡ് എൻ്റർടൈൻ ദിസ്. യെസ്. യെസ്. പക്ഷേ സത്യമാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് താനും, തീർച്ചയായിട്ടും. നമ്മുടെ ഇത്തരം ടാലൻറ്റിനെ എന്തായാലും നമുക്ക് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുക്കാനും
അവരെവിടെ തന്നെ നിലനിർത്താനും പറ്റുമെന്നുള്ള ഒരു ഒരു ധാരണ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ലോകത്തെ ഏറ്റവും മിടുക്കർ സ്റ്റുഡൻസാണ് നമ്മൾ. ഇന്ത്യക്കാരെ പക്ഷേ ചൈനക്കാരെ ഇത്ര മിടുക്കരായിട്ടുള്ള ഒരു ലോകത്തില്ല. ലുക്ക് അറ്റ് ദ റിസോഴ്സസ് വി ഹാവ്, ദ ബ്രെയിൻ വി ഹാവ്, ഇറ്റ്സ് യുണീക്ക്. അതാണ് നമ്മുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നമ്മുടെ പൈതൃകം എന്തൊക്കെയൊക്കെ വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മെച്ചം. അതിനെ നമ്മൾ ഒഴുക്കി കളയരുത് എന്നുള്ളതാണ്. അതിന് ഈ പോസിബിൾ ജസ്റ്റ് റീടൈൻ ദിസ് യങ് വൈബ്രൻറ്റ് മൈൻഡ് എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം. അത് റീടൈൻ ചെയ്യാൻ നോക്കാൻ ഉള്ള വഴികളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിന് പകരം ഡിസാസ്റ്ററിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ എജ്യൂക്കേഷൻ സിസ്റ്റം, കേരളത്തിലെ എജ്യൂക്കേഷൻ സിസ്റ്റം, അതിനെക്കുറിച്ച് പറയാതെ പറ്റുകയല്ല. ഇപ്പം തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഗവർണറും മന്ത്രിയും തമ്മിലുള്ള വഴക്കുകളൊക്കെ എന്താണെന്ന് സൂചിപ്പിക്കുന്നത്. ഇത് കുട്ടികൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ അറിയരുതാത്തതാണ്. പക്ഷേ അതാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത. അപ്പോൾ എന്തെങ്കിലും വാർത്ത ടി വി നോക്കുന്ന ഏത് കുട്ടിക്കും അറിയാം ഇവിടുത്തെ എജ്യൂക്കേഷൻ സിസ്റ്റം. ലുക്ക് അറ്റ് ദിസ്, ഇറ്റ് ഈസ് ഓൺ എ ഡിബേറ്റ്. എജ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് നോട്ട് ബി ഓൺ എ ഡിബേറ്റ്. എജ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് ഇൻസ്പയർ എവരി കിഡ്. അതിന് പകരം ഡിബേറ്റ് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു തെരുവ് യുദ്ധം പോലെയാണ് അതിൻ്റെ നിലവാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അതൊരു കുട്ടി പോയി കാണുകയാണ്, എന്നിട്ട് കുട്ടികൾ സ്ഥലം വിടുന്നതെന്നുള്ള എന്നുള്ള വിലാപത്തിൽ എന്ത് സാങ്കത്യമാണുള്ളത്? കുട്ടികൾ സ്ഥലം വിടുന്നത്, നിങ്ങൾ കുട്ടികൾ പറയും, അവർക്ക് ആ മൈൻഡോടെ അവർ പറയും, നിങ്ങൾ വിദ്യാഭ്യാസ ശിക്ഷത്തിൽ കിടന്ന് ഈ കൂട്ടത്തല്ല് കളിക്കുമ്പോൾ ഞാനിത് നോടി മാറുകയാണെന്നാണ് കുട്ടി പറയുന്നതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അവരോട്. This is a stark truth of it. Abarayado ya, so that. Yes.